നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനികളുടെ ആ അടവ് ഇന്ത്യൻ ചുണക്കുട്ടികൾ പൊളിച്ചെടുക്കി. 2020 ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ മുഹമ്മദ് ഷമിയെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു. മുഹമ്മദ് ഷമിയെ വിമർശിക്കുക മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് കയറ്റിവിടണം എന്നുവരെയുള്ള ട്രോളുകൾ പ്രചരിച്ചിരുന്നു. ഈ ട്രോളുകൾക്ക് പിന്നിൽ പൂർണ്ണമായും പ്രവർത്തിച്ചത് പാകിസ്ഥാനികൾ തന്നെ. റിപ്പബ്ലിക് ടിവി, ന്യൂസ് 18 എന്നിവർ നടത്തിയ വിശദമായ വിശകലനത്തിൽ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. തെളിവുകൾ സഹിതം എല്ലാം മാന്തി പുറത്തേക്കിട്ടു അവർ. മുഹമ്മദ് ഷമിക്കെതിരായ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂർണ്ണമായും പാകിസ്ഥാനികളുടേത്. ഇക്കാര്യങ്ങൾ തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ മതപരമായ അസഹിഷ്ണുത നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇത്തരമൊരു ശ്രമം അവർ നടത്തിയത്. പാകിസ്ഥാന്റെ വിജയത്തിൽ ആഘോഷ തിമിർപ്പിൽ പങ്കുചേരാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റാഷിദിന്റെ ആഹ്വാനമൊക്കെ ഇന്ത്യക്കാർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ അതിനെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണങ്ങൾ വന്നതിനു പിന്നിൽ പാകിസ്ഥാന്റെ കുതന്ത്രങ്ങൾ തന്നെ. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വർഗീയമായ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ പാക്കികൾ ലക്ഷ്യമിട്ടത്. മുഹമ്മദ് ഷമിയെ ISI ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചുള്ള തുടക്കത്തിലെ ട്വീറ്റുകളിലൊന്ന് ഫൈസിഗ്രാം എന്ന പാകിസ്ഥാൻകാരന്റെ അക്കൗണ്ടാണ്. അണ്ടർ കവർ ഏജന്റ് ഓഫ് ISI എന്നാണ് ഇതിലെ വിശേഷണം. ഷമിയെ ISI ഏജന്റ് എന്ന് വിശേഷിപ്പിച്ച് തുടക്കത്തിൽ ട്വീറ്റ് ചെയ്ത മുഹമ്മദ് കമ്രാൻ എന്നയാളും പാകിസ്ഥാൻകാരൻ തന്നെ. മുഹമ്മദ് കമ്രാന്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു: നന്നായി ISI ഏജന്റ് ഷമി, നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്നു. കൃത്യമായി ഈ ട്വീറ്റിന്റെ ഉറവിടമൊക്കെ ഇപ്പോൾ ഇന്ത്യ മാന്തിയെടുത്ത് പുറത്തിട്ടു. പാകിസ്ഥാനോട് 10 wicket തോൽവി. 3 ദശകത്തോളം നിലനിർത്തിയിരുന്ന ഇന്ത്യയുടെ ആധിപത്യമാണ് ഇക്കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഈ സാഹചര്യത്തിൽ മുഹമ്മദ് ഷമി നേരിടുന്ന അസാധാരണ സൈബർ ആക്രമണങ്ങൾക്കു നേരെ ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ ഒറ്റക്കെട്ടായി അണിനിരന്നിരുന്നു. എന്നാൽ ഷമി നേരിട്ട ഈ വിമർശനങ്ങളെ പൊലിപ്പിച്ചു കാട്ടാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. വാസ്തവത്തിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഏതാനും പേജുകളിൽ മാത്രമാണ് ഷമിക്കെതിരെ ചെറിയ വിമർശനങ്ങൾ ഉയർന്നത്. പക്ഷേ ആ വിമർശനങ്ങളെ വലുതായി ഊതിപ്പെരുപ്പിച്ച് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ കളിച്ചു. മുഹമ്മദ് ഷമിക്കെതിരായ ഈ വിദ്വേഷ പ്രചരണത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കാനും ഈ സംഘത്തിന് കഴിഞ്ഞു. ഇതാണ് ഇന്ത്യക്ക് കൂടുതൽ പരിക്കേൽപ്പിച്ചത്. ഷമിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം പിന്നീട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. മുഹമ്മദ് ഷമിയെ ട്രോളിയ ട്വിറ്റർ ഹാൻഡിലുകൾ അധികവും പാകിസ്ഥാൻകാരുടേതെന്ന് ഇന്ത്യ തന്നെ കണ്ടുപിടിച്ചു. ഇതിൽ ചിലതെല്ലാം പ്രചരണങ്ങൾ ആസൂത്രിതമായി നടത്താൻ വേണ്ടി തയ്യാറാക്കപ്പെട്ടത്. സമൂഹ മാധ്യമങ്ങളുടെ ആയുധവൽക്കരണമായിരുന്നു പാകിസ്ഥാൻ നടത്തിയതെന്ന് ഇപ്പോൾ ഇന്ത്യ ആരോപിക്കുന്നു. ഷമിക്കെതിരായ വിദ്വേഷം കലർന്ന സന്ദേശങ്ങൾ തുടക്കത്തിൽ വെറും ട്രോളുകൾ മാത്രമായി ഇന്ത്യ കരുതി. എന്നാൽ പിന്നീട് ആ ട്രോളുകളുടെ സ്വഭാവം മാറി. അതിലെല്ലാം വർഗീയ ചുവ ആളിക്കത്തി. മുഹമ്മദ് ഷമി ചതിയനാണെന്നും അയാളെ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം എന്നും വരെ ആളുകൾ വിമർശിച്ചു തുടങ്ങി. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങൾ തന്നെയായിരുന്നു. അലിദാസ എന്ന അക്കൗണ്ടിൽ നിന്നും 28 തവണയാണ് ഷമിക്കെതിരായ വിദ്വേഷ കമന്റ് ഉണ്ടായത്. ഈ അക്കൗണ്ടിനെ പിന്നീട് 15 പേരാണ് ഫോളോ ചെയ്തത്. ഈ അക്കൗണ്ടുകളെല്ലാം പാകിസ്ഥാൻകാരുടേത്. മുഹമ്മദ് ഷമിയാണ് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ തോൽവിക്ക് കാരണക്കാരൻ എന്ന പേരിലായിരുന്നു താരത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് പിന്നിൽ കളിച്ചത് പാകിസ്ഥാൻ. മത്സരത്തിൽ മറ്റു താരങ്ങളെ പോലെ ശോഭിക്കാൻ മുഹമ്മദ് ഷമിക്ക് കഴിഞ്ഞില്ല എന്നത് വാസ്തവം. ഇതിന്റെ കാരണം എന്തെന്നൊക്കെ പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ വിശദമായി വെളിപ്പെടുത്തി. താരത്തെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമിച്ചതോടെ മുൻ ക്രിക്കറ്റ് താരങ്ങളെല്ലാം ഒത്തുചേർന്ന് ഷമിക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. മുൻ താരങ്ങളും ഇപ്പോൾ ക്രിക്കറ്റിൽ സജീവമായവരുമൊക്കെ കൂട്ടത്തോടെ രംഗത്തെത്തി. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സെവാഗ്, ഇർഫാൻ പഠാൻ, യുസ്വേന്ദ്ര ചഹൽ തുടങ്ങിയവരെല്ലാം ഷമിക്ക് പരസ്യ പിന്തുണയാണ് നൽകിയത്. രാഷ്ട്രീയ ലോകവും ഷമിക്ക് പിന്നിൽ അണിനിരന്നു. രാഹുൽ ഗാന്ധിയും ഒമർ അബ്ദുള്ളയും ഒക്കെ ഷമിക്ക് പിന്തുണയുമായി എത്തി. UAE നടക്കുന്ന 2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് 10 wicketന് തോറ്റത് ഇന്ത്യക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ തോൽവി.
കേവലമൊരു തോൽവി എന്നതിനപ്പുറം ഇന്ത്യ തോറ്റ രീതിയാണ് ആരാധകരെ വിഷമത്തിലാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങി ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 151 റൺസെടുത്തപ്പോൾ പാകിസ്ഥാൻ 13 പന്തുകൾ ബാക്കി നിൽക്കെ 1 വിക്കറ്റ് പോലും നഷ്ടമാകാതെ വിജയതീരമണിഞ്ഞു. മത്സരത്തിൽ 3.5 ഓവർ പന്തെറിഞ്ഞ ഷമിക്ക് 43 റൺസ് വഴങ്ങേണ്ടി വന്നു. വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല. ഈ സാഹചര്യത്തിലാണ് ഷമിയുടെ മതവുമായി ബന്ധപ്പെട്ട ആക്രമണം തുടങ്ങിയതും. ഷമിക്കെതിരായ ആക്രമണത്തോട് പ്രതികരിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്: മുഹമ്മദ് ഷമി, ഞങ്ങളെല്ലാം താങ്കൾക്കൊപ്പമുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാം വിദ്വേഷം കൊണ്ട് നിറഞ്ഞവരാണ്. ആരും അവർക്ക് സ്നേഹം നൽകുന്നില്ല. അവരോട് ക്ഷമിക്കൂ. പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: നമ്മൾ ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കുമ്പോൾ ടീമിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ താരത്തെയുമാണ് പിന്തുണയ്ക്കുന്നത്. മുഹമ്മദ് ഷമി വളരെ ആത്മാർത്ഥതയുള്ള ലോകോത്തര താരമാണ്. ഏതൊരു കായിക താരത്തിനും സംഭവിക്കുന്നത് പോലെ ഒരു പ്രത്യേക ദിവസം അദ്ദേഹത്തിൻ്റെ പ്രകടനം അല്പം മോശമായി എന്നേയുള്ളൂ. ഞാൻ ക്ഷമിക്കും, ഇന്ത്യൻ ടീമിനുമൊപ്പമാണ്. ഞാനും പാകിസ്ഥാനെതിരെ ഇന്ത്യ തോറ്റ മത്സരങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അന്നൊന്നും എന്നോടാരും പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞില്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ഇർഫാൻ പഠാൻ പിന്നീട് കുറിച്ചു. ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമ്പോൾ കളത്തിലുണ്ടായിരുന്ന 11 താരങ്ങളിൽ ഒരാൾ മാത്രമാണ് മുഹമ്മദ് ഷമി. അല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല മത്സരിച്ചത്. മുഹമ്മദ് ഷമിക്കൊപ്പം ഇന്ത്യ ഒറ്റക്കെട്ടായുണ്ട് എന്ന് ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മൾ. പാകിസ്ഥാന്റെ ഇത്തരം കുതന്ത്രത്തിന് മുന്നിൽ നമ്മൾ തളരില്ല. ഈ ഒരൊറ്റ മത്സരം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇന്ത്യൻ ക്രിക്കറ്റ്. ഈ പാകിസ്ഥാൻ ടീമിനെ തകർത്തെറിയാൻ നമ്മുടെ ചുണക്കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.